ഹൈഡീസ്, അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ എല്ലാരും ഒന്ന് കാണുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മൈദയാണ്. മൈദ ഞാനിവിടെ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊരു തവി വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ കുറച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഈ ബാറ്ററിലേക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ബാറ്റർ ഒക്കെ റെഡി ആയതിനു ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് ആ പാത്രത്തിലേക്ക് മാവൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു പാത്രം അടിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. 45 മിനിറ്റിന് ശേഷം ഇവിടെ കേക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കോല് വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കിയപ്പോൾ ഒട്ടലൊന്നുമില്ല. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കട്ട് ചെയ്തത് ഒരു നൂല് വെച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. അങ്ങനെ ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിലൊന്ന് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്രീമൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഗണേഷ് അതിൻ്റെ മേലിലൊന്ന് ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കേക്ക് തന്നെയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.